ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈറ്റ് സോസ് പാസ്തയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പാസ്തയുടെ റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ മഴ സമയത്തൊക്കെ നല്ല ചൂട് പാസ്ത വൈകിട്ടൊക്കെ ഈവനിങ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിന് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അവസാനം വരെ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെ നമുക്ക് പാസ്ത ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ബാമ്പിനോട് ഒരു പാസ്ത പാസ്തയുടെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് പാസ്ത പല ടൈപ്പിലും പല ഷേപ്പിലൊക്കെ നമുക്ക് പാസ്ത വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള പാസ്തയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് പാസ്തയാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ ഒരു കുടം വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സബോള ഒരു ക്യാരറ്റ് കുറച്ച് ബീൻസ് ബീൻസിന് പകരം ക്യാപ്സിക്കം ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബട്ടറാണ് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ആ മൂലിൻ്റെ ഒരു ബട്ടർ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പാസ്ത വേവിച്ചെടുക്കാൻ പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബോയിലായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള രണ്ട് കപ്പ് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം പാസ്ത മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെ ആഡ് ചെയ്യണം കേട്ടോ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം പാസ്ത നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ഈ ഓയില് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പാസ്ത വേവുമ്പോൾ അത് സ്റ്റിക്കി ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ് കേട്ടോ എല്ലാം കൂടെ ഇങ്ങനെ വേർതിരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം പാസ്ത നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പാസ്ത ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അത് നമുക്ക് മനസ്സിലാവും അതിൻ്റെ കളറൊക്കെ മാറി വേറൊരു കളറിൽ ഇങ്ങനെ വരും അപ്പം നമുക്കത് വെന്ത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാസ്തിക്ക് വെന്തിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കണ്ടോ നമുക്കിത് വെന്തോന്ന് തന്നെ മനസ്സിലാവും ജസ്റ്റ് ഒരനെ എടുത്തിട്ട് നമുക്കൊന്നിങ്ങനെ കൈ കൊണ്ടിങ്ങനെ അമർത്തി കൊടുത്താൽ അതിങ്ങനെ രണ്ട് പീസാവും പെട്ടെന്ന് തന്നെ അങ്ങനെ പീസ് ആയി കിട്ടും കേട്ടോ അപ്പം നമുക്ക് മനസ്സിലാക്കാം വെന്തോന്നുള്ളത് അപ്പോൾ പാസ്തയൊക്കെ പാകത്തിന് വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഭാഗത്ത് നമ്മളത് ഇവിടെ ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കാം പാസ്തയുടെ വേവ് കറക്റ്റായിട്ട് നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് വെന്ത് ഇങ്ങനെ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ ഭാഗം കൂടി കുഴഞ്ഞു പോകും അപ്പോൾ വേവ് കറക്റ്റായിട്ട് നോക്കിയെടുക്കണം അതിങ്ങനൊന്നും ഞാൻ കാണിച്ചില്ലേ നേരത്തെ അതുപോലെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ കണ്ടോ ഇത് നമ്മുടെ പാകത്തിനായിട്ടുണ്ട് നമ്മുടെ പാസ്തയുടെ വേവൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് ഡ്രെയിൻ ആവട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം അതിനാവശ്യത്തിന് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു വലിയ പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ആദ്യം അരിഞ്ഞ് ചെറു ചെറുതായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഒരു കുടം വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ബട്ടറിൽ അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ മാറി കണ്ടോ നല്ല പാകത്തിനായിട്ട് ഇങ്ങനെ മുരിഞ്ഞു വരും ആ ഒരു പാകത്തിനായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് സബോള അരിഞ്ഞത് ഒരു സബോള ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക സബോള ഇതുപോലെ തന്നെ ഒന്ന് സോർട്ടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്യാപ്സിക്കാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ എൻ്റെയിൽ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബീൻസ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ക്യാരറ്റ് അതുപോലെ തന്നെ റെഡ് ക്യാപ്സിക്കം അതിന് പകരം ക്യാരറ്റിന് പകരം റെഡ് ക്യാപ്സിക്കം എടുക്കാം ഗ്രീൻ ക്യാപ്സിക്കം എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ബീൻസിന് പകരം ഗ്രീൻ ക്യാപ്സിക്കം ആഡ് ചെയ്യാം അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് വാട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ബീൻസും ക്യാരറ്റും ഇപ്പം നമ്മൾ ഈ ഹൈ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ലപോലെ വെന്തിട്ടുണ്ടാവും അപ്പം നന്നായിട്ട് അത് ഇങ്ങനെ ചുങ്ങിപ്പോവും കണ്ടോ അപ്പം ഇട്ട ക്വാണ്ടിറ്റി അല്ല കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് മാറി അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ പാകത്തിനായിട്ടുണ്ട് ഇവിടെ കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു ചതച്ചമുളക് ഉണ്ടല്ലോ ക്രശ്ശി ചില്ലി അതൊരു അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അര ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹെർബ്സാണ് നമ്മുടെ ഒറിഗാനോ ഉണ്ടല്ലോ നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒറിഗാനോ അപ്പോൾ അത് ഹെർബ്സാണ് അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വേണ്ട ടീസ്പൂൺ മതി നമ്മുടെ പാസ്ത എത്ര എടുക്കുന്നത് അത്രയും ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല ഇതാണ് അതിൻ്റെ ഒരു ആ ഒരു ഫ്ലേവർ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ടും ആഡ് ചെയ്യണം അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളിൻ്റെയൊക്കെ റോസ് സ്മെല്ലൊക്കെ മാറി കണ്ടോ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഈ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് പാസ്ത റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനാണ് വലിയൊരു പാത്രം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം വൈറ്റ് സോസ് പാസ്തിയാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത് അതുകൊണ്ട് വൈറ്റ് സോസ് നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ആ സെയിം പാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക ഈ മൈദ ബട്ടറ് കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആ മൈദ ഒന്ന് വേവിച്ചെടുക്കണം ബട്ടറിൽ ഇരുന്ന് നല്ല പോലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും ആ ഒരു പാകത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കണ്ടോ അങ്ങനെ ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരും കേട്ടോ അപ്പോൾ നമ്മുടെ മൈദ്യ പാകത്തിനായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ് അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് പാൽ ഒരു അഞ്ഞൂറ് എം എൽൻ്റെ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഗ്ലാസ് പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യണത് കേട്ടോ അപ്പോൾ പാല് പച്ചപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നന്നായി തിളച്ച് തിളച്ച് കുറുകി ഇതായി ഒരു പാകത്തിനായി കിട്ടും അപ്പോൾ വൈറ്റ് സോസ് ഇതാ ഇവിടെ കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയണത് കേട്ടോ കണ്ടോ ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മുടെ വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു അര ടീസ്പൂൺ തന്നെ നമ്മൾ നേരത്തെ ചേർത്ത പോലെ ക്രഷടി ചില്ലി അര ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൽ ആവശ്യത്തിന് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അന്നൊരു നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് നന്നായി മിക്സായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചിട്ടില്ലേ ക്യാരറ്റും ബീൻസൊക്കെ വഴറ്റി വെച്ചിട്ടുള്ളത് ആ ഒരു സംഭവം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ മിക്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് ബട്ടറിൻ്റെയും അതുപോലെ തന്നെ മസാലയുടെയും ഒക്കെ നല്ലൊരു ടേസ്റ്റൊക്കെ നമുക്ക് വരും കേട്ടോ അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് ആ ഒരു വൈറ്റ് സോസിൽ നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ളോ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പാസ്ത നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ രണ്ട് കപ്പ് പാസ്ത വെന്ത് വരുമ്പോൾ കുറച്ചും കൂടെ അങ്ങനെ വീർക്കും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ആവും അപ്പോൾ ആ പാസ്ത ഗ്രൈൻഡ് ചെയ്ത് വെച്ച പാസ്ത മുഴുവനായിട്ട് വൈറ്റ് സോസിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പം ഇത് ഭയങ്കര തിക്കായിട്ടല്ല ഇരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒരു കപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം വൈറ്റ് സോസ് പോലെ ആയിരിക്കണമല്ലോ നമ്മുടെ പാസ്ത ഇരിക്കാനായിട്ട് അപ്പോൾ തിളച്ച വെള്ളം തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അല്ലാതെ പച്ചവെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു നല്ല പാകത്തിനായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കണ്ടോ ഈ ഒരു പാകത്തിന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മൾ ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലൊരു ടേസ്റ്റിൽ നല്ലൊരു ഫ്ലേവറിൽ ഒരു അടിപൊളി വൈറ്റ് സോസ് പാസ്ത ഇപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളു അവിടെ പാസ്ത റെഡിയാക്കി എടുക്കാനായിട്ട് കണ്ടോ നല്ല കൂടി നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പാസ്ത അവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് നമുക്ക് നമുക്ക് ഈ ഒരു പാകത്തിനാണ് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ അതിന് ആവശ്യത്തിന് ആ തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് കണ്ടോ ഒന്ന് അതൊന്ന് തിളച്ച് മിക്സായി വരുമ്പോൾ ആ ഇതുപോലെ ഇരിക്കും കണ്ടോ നമ്മുടെ പാസ്ത അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പാസ്ത റെസിപ്പിയാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂട് ഫാസ്ത നമുക്ക് ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരേക്കും ബായ് ബൈ